സകലരോടും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവരിക്കുക. നല്ല അവസരത്തിനായി കർത്താവിനെ വാഴ്ത്തിയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഇപ്രകാരം ഈ മീറ്റിംഗിൽ എന്നെ ക്ഷണിച്ച് ദൈവവചനം സൂക്ഷിപ്പാൻ അവസരം തന്ന എൻ്റെ പ്രിയ സഹോദരൻ സ്നേഹിതൻ കർത്താവിന് ദാസൻ സന്തോഷ് സാറിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവിന് ദാസന് ഉറപ്പിച്ച പോലെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് കുടുംബമായിട്ട് അവിടെയുള്ള സഭയിൽ കടന്നു വന്ന് നേരിട്ട് ദൈവവചനം ഫിസിക്കലായി കടന്നു വന്ന് സൂക്ഷിപ്പാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ഒരു സൺഡേ നിങ്ങളോടൊപ്പം ആരാധിപ്പാൻ ദൈവം അവസരം തന്നു, അത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾക്കിവിടെ ഉച്ചഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ രാത്രിയിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഏതോ ഞാനിപ്പോൾ പകലെന്നോ രാത്രിയെന്നോ പറഞ്ഞാൽ പ്ലീസ് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. നിങ്ങളുടെ സമയം പകലോ രാത്രി അനുസരിച്ച് അതെടുക്കുക. ഇന്ന് രാത്രി കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ അധികമൊന്നും പറഞ്ഞ് സമയം വേസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടില്ല. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നു. ആ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ എനിക്ക് തന്ന സമയത്തിനുള്ളിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ നിയോഗപ്രകാരം ഒരു ദൂത് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് എനിക്കറിയാം. നമ്മൾ ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കുന്നവരെ എല്ലാവരും ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷനിലാണ്. വിവിധ രാജ്യങ്ങളാണെങ്കിലും ആ ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇച്ചിരി കുറവും കൂടുതലും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും ഈക്വലി ഒരുപോലെ ഉള്ള സാഹചര്യമാണ്. ഞാനിങ്ങളും കഴിഞ്ഞ ഒന്നര മാസത്തോളമായി ഇങ്ങനത്തെ സിറ്റുവേഷനിലായിരിക്കുന്നു. കർത്താവ് നമ്മളെ ഓരോരുത്തർ നടത്തുന്നു. കർത്താവ് ദാസൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഞാൻ സുഖമില്ലായിരിക്കുമായിരുന്നു. പക്ഷെ കർത്താവ് കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചകളെ ആയുള്ളൂ ഞാൻ വീണ്ടും സൂക്ഷിപ്പാനൊക്കെ തുടങ്ങിയിട്ട്. കർത്താവ് ബലപ്പെടുത്തുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ പുറത്തു പോകുവാൻ പറ്റാത്ത പരിമിതികളുള്ള സാഹചര്യത്തിൽ ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ വിശേഷ യൂറോപ്പിൽ ഞങ്ങളുടെ രാജ്യത്തൊക്കെ ഉള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എക്സസൈസ് ചെയ്യാൻ പോലും ശരിയായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു ദൂത് നമ്മുടെ ഒരു സ്പിരിച്വൽ എക്സസൈസ് ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സ്പിരിച്വൽ എക്സസൈസിനെ കുറിച്ചാണ് ഇന്ന് രാത്രി സംസാരിക്കുവാനായിട്ട് ഞാൻ എനിക്ക് ലഭിച്ചതായ നിയോഗം. അപ്പൊ ഇവിടുത്തെ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം അവര് വെളിയിലിറങ്ങി അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷയമാണ് കർത്താവ്. അപ്പം ഈ വെളിയിലോട്ട് നമ്മളെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ വെളിയിലിറങ്ങാനും നടക്കാനും ഒക്കെ പറ്റാതെ വരുമ്പോൾ എല്ലാവരുടെയും പേടി. ഇവിടെ ഇരുന്ന് നമ്മൾ ആകെ ചെയ്യുന്ന മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് എന്തോ ബൈബിളിൽ എഴുതിയിരിക്കുക, തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറഞ്ഞ മാതിരി തിന്നുക കുടിക്കുക പിന്നെ ഉറങ്ങുക ഇങ്ങനെയൊക്കെയുള്ളത് പലരും അതിലേക്ക് പരിമിതപ്പെടുന്നു. അപ്പൊ പലരുടെയും പേടി ഈവൻ ആരോഗ്യ മെഡിക്കൽ മേഖലയിലുള്ളവരുടെ പേടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം എന്ത് ചെയ്യുന്നറിയാമോ, ചീർത്ത് വീർത്ത് ഇത് വേറൊക്കെ രോഗമായി മാറുമോ എന്നുള്ള ഭയവുമുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ആത്മീയ ജീവിതത്തിലും വളരെ സൂക്ഷിക്കണം. നമുക്കൊരു പക്ഷേ നമ്മൾ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാതെ വരികയാണെങ്കിൽ ആത്മീയമായിട്ടും ക്ഷീണിക്കാനും ചീർക്കാനും ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ഭക്ഷിച്ച് ആവശ്യമില്ലാത്തത് ഭക്ഷിച്ച് ചീർക്കുവാനും ആവശ്യമില്ലാത്ത ഫാറ്റ് ഉണ്ടാക്കുവാനും ആവശ്യം നമ്മളാണ് ഈ നമുക്കുള്ള പരിമിതികളുടെ മധ്യത്തിലും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളും ഇതുപോലുള്ള കൂട്ടായ്മയിലൂടെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ തുടരുന്നത്. കർത്താവ് നമുക്ക് തരുന്ന ഈ പരിമിതി ഈ അവസ്ഥകളെങ്കിലും ദൈവം നമുക്ക് തരുന്നുണ്ടല്ലോ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ കാര്യത്തിൽ തന്നെ പറഞ്ഞത്, ഇതൊരു പക്ഷേ 25 വർഷം 30 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ 15 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ അവസ്ഥകൾ ഈ സാധ്യമല്ലായിരുന്നു. കർത്താവിന് സ്തോത്രം. ദൈവം എനിക്ക് തന്ന യോഗം യൂദയുടെ ലേഖനത്തിലെ അവസാന ചില വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അതിൽ നിന്ന് ഷെയർ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. യൂദയുടെ പുസ്തകം 20 വാക്യങ്ങൾ 20 മുതൽ 23 വരെയാണ്. എല്ലാം ടച്ച് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പറ്റുന്നിടത്തോളം ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങൾ ടച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. കർത്താവിന്റെ സ്തോത്രം. അവിടുന്ന് ഇന്ന് രാത്രി ഒരു സ്പിരിച്വൽ ബിൽഡിംഗ് അപ്പ് ഒരു എക്സസൈസിനെ കുറിച്ചാണ് പറയാൻ താല്പര്യപ്പെടുന്നത്. അപ്പോസ്തലനായ യൂദ തന്റെ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഒരു ഫെയ്ത്ത് ബിൽഡിംഗ് എക്സസൈസ് ആണ്
ഇവിടെയുള്ള ദൈവത്തിന്റെ ജനത്തോട് അറിയിക്കുന്നത്. ഒരു നമുക്കറിയാം ഇതൊരു കൺക്ലൂഡിങ് എക്സോർട്ടേഷൻ ആണ്. യൂദയുടെ ലേഖനത്തിന്റെ അവസാനം അത് എല്ലാം പറഞ്ഞു നിർത്തുന്ന ഒരു രംഗമാണ്. കൺക്ലൂഷനോട് ചേർന്നാണ് കർത്താവിന്റെ സ്തോത്രം. ബിൽഡിങ് അപ്പ് ദ ഫെയ്ത്ത് ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻ്റ് എന്നാണ് യൂദ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം നമ്മുടെ വിശ്വാസത്തെ പണിയുക, വിശ്വാസം പണിയപ്പെടുക എന്നുള്ളത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഒരു കൺസ്ട്രക്ഷൻ മെറ്റാഫറാണ്. ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്ന് ആ ഒരു ടേമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തെ ബിൽഡപ്പ് ചെയ്യാന്ന് നമ്മൾ അവിടെ കാണുന്നു. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ. കർത്താവിന്റെ സ്തോത്രം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ജഡത്താൽ കറപിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. കർത്താവിന് സ്തോത്രം. ഇവിടെ മലയാളത്തിൽ നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തുക, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുക എന്നുള്ളതാണ്. എന്നാൽ കർത്താവിന് സ്തോത്രം, ഇംഗ്ലീഷിൽ വായിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ, യു നീഡ് ടു ബിൽഡ് അപ്പ് യുവർ ഫെയ്ത്ത് എന്നാ, ബിൽഡ് അപ്പ് യുവർ ഫെയ്ത്ത്. ആ വിശ്വാസത്തെ ഇപ്പൊ രണ്ട് ചേം, ഒന്ന് വർധന വരുത്തുക എന്നുള്ള മലയാള ചേം കർത്താവിന് സ്വത്തം, മറ്റൊന്ന് ബിൽഡപ്പ് ചെയ്യുക, പണിയപ്പെടുക എന്നുള്ളത് കർത്താവ്. ഇപ്പം വിശ്വാസത്തെ പണിയുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ ഇവിടെ വിശ്വാസത്തെ പണിയുവാനായിട്ട് പറയുന്നത്? നമുക്കറിയാം ഈ യൂദയുടെ ലേഖനം, അതിന്റെ പശ്ചാത്തലം ഒന്നും ഞാൻ പറയുന്നില്ല, ദുരുപദേശകന്മാർ ദൈവസഭയ്ക്കുള്ളിൽ എങ്ങനെയോ നുഴഞ്ഞു കയറി, ആ നുഴഞ്ഞു കയറി ദൈവത്തിന്റെ ജനത്തെ കൺഫ്യൂഷനാക്കി അവരുടെ വിശ്വാസത്തെ ഉലച്ചു കളയുന്ന ഒരു സന്ദർഭം. അപ്പം അവരെ വിളിച്ചിരിക്കുന്ന ഒരു പദമാണ് പല പ്രാവശ്യം കർത്താവിനെ എടുത്തിരിക്കുന്നത്, വായിക്കുന്നത്. യൂദ വളരെ വ്യക്തമായിട്ട് പറയുന്നു അന്ത്യകാലത്തിലാണ് നാം ആയിരിക്കുന്നത്. അന്ത്യകാലത്തായിരിക്കുമ്പോൾ പതിനേഴാം വാക്യം മുതൽ വായിക്കുന്നു. യേശുക്രിസ്തു, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കുകളെ ഓർക്കണം. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. അപ്പം കാലം അന്ത്യകാലത്ത് പരിഹാസികൾ എന്ന് പറയുന്നു, ഭക്തികെട്ടവരെന്ന് പറയുന്നു. അതെല്ലാം ദുരുദ്വേഷക്കാരെ കുറിച്ചാണ്. ദൈവസഭയിൽ നുഴഞ്ഞു കയറുവാൻ ദൈവജനത്തിന്റെ മധ്യത്തിൽ സ്തോത്രം പരിഹാസികൾ, ഭക്തരായ പരിഹാസികളായ ദുരുപദേശക്കാർ നുഴഞ്ഞു കയറി ദൈവത്തിന്റെ ജനത്തെ കൺഫ്യൂഷനാക്കുവാൻ സാധ്യതയുള്ള ഒരു ഘട്ടത്തിൽ അന്ത്യകാലത്ത് വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കുവാൻ ആണ് വിശ്വാസികളോട് പറയുന്നത്. അങ്ങനെ അവരെ കുറിച്ചുള്ള അവരുടെ സ്വഭാവം, ഈ പരിഹാസികളുടെ ഭക്തികെട്ട ദുരുപദേശക്കാരുടെ സ്വഭാവമാണ് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ പറയുന്നുണ്ട്. അതിനു മുമ്പെല്ലാം യൂദ പറയുന്ന അതിനെ കുറിച്ചാണ്. അതെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ഇരുപതാം വാക്യത്തിലേക്ക് യൂദ പറയുമ്പോൾ, നിങ്ങളോ പ്രിയമുള്ളവരെ, അവരങ്ങനെയാണ് ചെയ്യുന്നെങ്കിൽ അവരുടെ ശിക്ഷയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസികളെ കുറിച്ച് പറയുകയാണ്, പ്രിയമുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. ആ പ്രിയമുള്ളവരെ എന്നുള്ള വാക്യം, പ്രിയരെ, പ്രിയമുള്ളവരെ എന്നുള്ള വാക്യം, ബില്ലവൺ, അത് മൂന്ന് പ്രാവശ്യം യൂദായിൽ തന്നെ കാണാം. മൂന്നാം അധ്യായത്തിൽ കാണുന്നു പ്രിയരെ, പതിനേഴാം വാക്യത്തിൽ കാണുന്നു പ്രിയരെ, ഇരുപതാം വാക്യത്തിലും കാണുന്നു പ്രിയരെ. അതൊരു ഫാമിലിയൽ ബന്ധത്തെ കുറിച്ചാണ് കാണിക്കുന്നത്, ഒരു കുടുംബ ബന്ധത്തെ കുറിച്ചാണ് കാണിക്കുന്നത്. യൂദ, യേശു ക്രിസ്തുവിന്റെ സ്തോത്രം, സഹോദരനായ യൂദ ഈ ദൈവജനത്തെ വിളിക്കുകയാണ് കുടുംബത്തിലുള്ള ഒരാളെ പോലെ, പ്രിയമുള്ളവരെ. അത് ദൈവത്തിന്റെ കുടുംബത്തിലെ ഒരാളായി, ദൈവത്തിന്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന എന്താണെന്ന്, അത് ദൈവത്തിന്റെ മെമ്പേഴ്സ് ആണ്. അപ്പം പ്രിയപ്പെട്ട വിശ്വാസികളെ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിന് ദൈവം തന്നിരിക്കുന്ന ഒരു പദവിയാണ് നാം ദൈവത്തിന്റെ കുടുംബത്തിന്റെ അംഗങ്ങളായി മാറിയിരിക്കുന്നത്. ഞാൻ അതൊന്നും വിശദീകരിക്കാതെ ഈ ഇരുപതാം വാക്യത്തിലേക്ക് വരട്ടെ. ഇരുപത് വാക്യത്തിൽ പറയുകയാണ്, ബിലവേഡ്സ്, മറ്റുള്ള പരിഹാസികൾ, അഫക്ട്, അങ്ങനെയുള്ളവർ എന്തും ചെയ്യട്ടെ, അവരുടെ വിധി വന്നു കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, പ്രിയരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ബിൽഡപ്പ് ചെയ്യുക, നിങ്ങളുടെ അതിപരിശുദ്ധ വിശ്വാസത്തെ പണിയുകയാണെന്ന് പറയുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുമ്പോൾ
അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, അതിന്റെ അർത്ഥം അതിനൊരു ദൈവിക തലമുണ്ടെന്ന, ഒരു ഡിവൈൻ ഡയമെൻഷൻ ഉണ്ടെന്ന. അപ്പം നമ്മുടെ വിശ്വാസത്തിന് ഒരു ദൈവിക തലമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഗൗരവമായി എടുക്കണം. വിശ്വാസത്തെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അത് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ സിൻസ് അവർ ഫെയ്ത്ത് ആസ് എ ഡിവൈൻ ഡയമെൻഷൻ, വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ബിൽഡ് ഇറ്റ് അപ്പ്. അതൊരു ദൈവികമാണ്, ദൈവിക തലമാണ് നമ്മുടെ വിശ്വാസത്തിന്. നമ്മുടെ സ്വയമായി ലഭിച്ചതല്ല, ദൈവത്തിന്റെ ദാനമായി ലഭിച്ചതാണ്. ഇവിടെ അപ്പോസ്തലം പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു രോഗം സൗഖ്യത്തിന് വേണ്ടി ഉള്ളതായ ഇൻഡിവിജ്വൽ വിശ്വാസത്തെ കുറിച്ചല്ല പറയുന്നത്. അല്ലെ, ഒരു വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതിന് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണോ എന്നുള്ള ഇൻഡിവിജ്വൽ വിശ്വാസം അതിനെക്കുറിച്ചല്ല, മറിച്ച് ക്രിസ്തീയ വിശ്വാസം, നമുക്ക് ക്രിസ്തുവിൽ നമ്മൾ അർപ്പിച്ചിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ക്രിസ്തു വിശ്വാസം, നമുക്കുള്ള ദൈവവിശ്വാസം, നാം ക്രിസ്തുവിലൂടെയുള്ളതായ ദൈവിക വിശ്വാസം, ആ വിശ്വാസത്തിന് ഒരു ദൈവിക തലമുണ്ട്. ആ ദൈവിക തലം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അത് മൂന്നാം വാക്യത്തിൽ യൂത ശരിക്കും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് ഫരമേൽപ്പിക്കപ്പെട്ട വിശ്വാസമാണെന്ന്. അവിടെ എഴുതിയിരിക്കുന്നത്, പ്രിയരെ, ഫരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, അത് എൻട്രസ്റ്റഡ് ഫെയ്ത്ത് ആണ്. എൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ അതൊരു ട്രഷറ മാതിരിയാണ്, അതൊരു നിധിയാണ്. അപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവമക്കളായി തീർന്നു എന്ന് വിചാരിച്ചതിനെ കാഷ്വലായി എടുക്കരുത്. നമ്മൾ വിചാരിക്കരുത് നാം ഒരു പക്ഷെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചോ, വിശ്വാസ കുടുംബത്തിൽ ജനിച്ചോ, അല്ലെങ്കിൽ സമുദായത്തിൽ നിന്നോ ഒക്കെ വിശ്വാസത്തിൽ വന്നു, ആരോ നമ്മൾ സുവിശേഷം പറഞ്ഞു, നമ്മൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, കർത്താവിന്റെ കൽപ്പനയായ സ്നാനം അനുസരിച്ചു, കർത്താവിന്റെ സഭയുടെ ഭാഗമായി തീർന്നു. പക്ഷേ ആ വിശ്വാസത്തെ നമ്മൾ വിലയില്ലാത്തതായി കാണരുത്. ഇതൊരു ട്രഷറിന് സമാനമാണ്. ഈ ക്രിസ്തീയ വിശ്വാസം ക്രിസ്തുവിങ്കിൽ നമ്മൾ അർപ്പിച്ച, അത് നമ്മളല്ല ഇനിഷ്യേഷൻ. കർത്താവ് എഴുതിയിരിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്താണെന്ന്. അപ്പോൾ കർത്താവ് ദയതൂന്നി കരുണ കാട്ടി നമ്മെ തെരഞ്ഞെടുത്ത നിമിത്തം നമുക്ക് കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറന്ന നിമിത്തം, നമ്മുടെ ആന്തരിക കണ്ണുകളെ തുറന്ന നിമിത്തം, ക്രിസ്തുവിനെ ആരാണെന്ന് ഗ്രഹിപ്പാനുള്ള ഭാഗ്യം നിമിത്തം ക്രിസ്തുവിനെ അംഗീകരിപ്പാനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പൊ അത് ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ദൈവം നമ്മുടെ മേൽ തന്ന ഈ ദാനം വിലയില്ലാത്തല്ല, ഫരമേൽപ്പിക്കപ്പെട്ട ഒരു ട്രഷറാണ്, അതൊരു നിധിയാണ്. അപ്പൊ ആ നിധിയെ കാത്തു സൂക്ഷിക്കുക, കർത്താവിന് സ്തോത്രം. അപ്പൊ ആ നിധിയെ സൂക്ഷിക്കുക മാത്രമല്ല, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എനിക്ക് നന്നായിട്ടറിയാം, അവനെന്റെ ഉപനിധി, അതായത് ആ വിശ്വാസം എന്ന ഉപനിധി അവസാനം വരെ കാക്കുവാൻ ശക്തനാണെന്ന്. അപ്പോൾ വിശ്വാസം എന്നുള്ള മോസ്റ്റ് ഹോളി ഫെയ്ത്ത്, അതിവിശുദ്ധ വിശ്വാസം, ദൈവത്താൽ ദൈവം നമ്മെ ഫരമേൽപ്പിച്ചിരിക്കുന്ന ദൈവിക വിശ്വാസം. അപ്പൊ അത് പക്ഷെ ആ വിശ്വാസം ഇവിടെ യൂത പറയുന്നത് എന്താണെന്നറിയാമോ? ബിൽഡപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ആ വിശ്വാസം ഒരു സ്റ്റാറ്റിക് അല്ല, അത് സ്തോത്രം ഒരിടത്തങ്ങ് നിന്നു പോകുന്ന സ്റ്റാച്യു സമാനമല്ല, പിന്നെയും അത് വളരുന്നതാണ്. യേശുക്രിസ്തു പറയുന്നുണ്ട്, യേശുക്രിസ്തു വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ വളരുന്ന വിശ്വാസമായി പറയുന്നു കർത്താവിന് സ്തോത്രം. അപ്പം ഒരു ഡൈനമിക് ആണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ആ ക്രിസ്തുവിൽ അർപ്പിച്ചിരിക്കുന്ന നമ്മുടെ വിശ്വാസം ഒരു സ്റ്റാറ്റിക് അല്ല, അത് അനങ്ങാപ്പാറ പോലെയുള്ളതല്ല, പിന്നെയോ അതൊരു ഡൈനമിക് ആണ്, അത് വികസിക്കുന്നതാണ്, അത് വളരുന്നതാണ്. കർത്താവിന് സ്തോത്രം. അതിനെക്കുറിച്ച് യൂത പറയുകയാണ്, നമ്മളതിനെ ബിൽഡപ്പ് ചെയ്യണം, പണിയണം എന്ന്. കർത്താവിന് സ്തോത്രം. നമ്മൾ പലപ്പോഴും നമ്മുടെ യൂഷ്വൽ മീൻസ്, നമുക്കുള്ള സാധാരണയുള്ള പതിവായിട്ടുള്ള ഈ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മീൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫെലോഷിപ്പാണ്, നമ്മുടെ കൂട്ടായ്മയാണ്. അപ്പം സാധാരണ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു തലം എന്ന് പറയുന്നത് എന്തറിയാം? ഒരു മേഖല തമ്മിലുള്ള കൂട്ടായ്മയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ലോക്ക്ഡൌൺ ആയിരിക്കുമ്പോൾ, കൂട്ടായ്മ ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എങ്ങനെ പണിയപ്പെടാം? നമുക്ക് എങ്ങനെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാം? സ്തോത്രം. നമ്മൾക്ക് വിശ്വാസം എങ്ങനെ വർദ്ധിക്കുവാനിടയാവും? നമ്മുടെ വിശ്വാസം എങ്ങനെ പണിയപ്പെടുവാനിടയാവും?
അതാണ് യൂദയുടെ പറയുന്നത്. അപ്പം ഈ യൂദയുടെ ലേഖനത്തിൽ ഈ വാക്യങ്ങൾ വളരെ പ്രസക്തമാണ്. ലോക്ക്ഡൗൺ ആക്കപ്പെട്ടിരിക്കുന്ന ശാരീരികമായി സ്വത്രം ദൈവസഭകളുടെ കൂട്ടായ്മകൾ ഇല്ലാത്ത ഈ അവസരത്തിൽ നമ്മുടെ വീടുകളിലേക്ക് മാത്രം ഒതുക്കപ്പെട്ട നമുക്ക് എങ്ങനെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാം, എങ്ങനെ നമ്മുടെ വിശ്വാസത്തെ പണിയാം എന്നാണ് യൂദ സ്തോത്രം ഇവിടെ പറയുന്നത്. കർത്താവിന്റെ സ്തോത്രം. യൂദ ഒരു രണ്ട് മൂന്ന് കാര്യം പറയുന്നുണ്ട് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ. എനിക്ക് സ്തോത്രം സമയം ത്തിന്റെ പരിമിതി അനുസരിച്ചും ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗം അനുസരിച്ചും ഞാൻ മുമ്പോട്ട് പോകാം. മൂന്നും പറയാൻ ആ നിയോഗം ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ കർത്താവിന്റെ സ്തോത്രം, ഞാൻ സമയത്തിനുള്ളിൽ തന്നെ നിന്നോളാം. ഹൗ ക്യാൻ വി ബിൽഡ് അപ് അവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തെ എങ്ങനെ നമുക്ക് പണിയാം. ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആത്മീയ വർധന, വിശ്വാസത്തിന്റെ വർധനവ്. എന്നാൽ സ്തോത്രം ബിൽഡപ്പ്, അതെന്തും നിങ്ങൾക്ക് വർധനമായിട്ടോ അത് പണിയുന്നതായിട്ടോ ഏതൊരു രീതിയിൽ എടുക്കുക. കർത്താവിന്റെ സ്തോത്രം. പൗലോസ് സോറി യൂദ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ മീൻസ് നമ്മുടെ ഈ വിശ്വാസത്തെ ആധാരമാക്കി, ഈ വിശ്വാസം നമ്മൾ പണിയുമ്പോൾ, നമ്മുടെ ഈ വിശ്വാസത്തെ പണിയുമ്പോൾ, ഈ അതിവിശുദ്ധ വിശ്വാസത്തെ പണിയുമ്പോൾ, അല്ലെങ്കിൽ അതിവിശുദ്ധ വിശ്വാസത്തെ വർദ്ധിക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ വിഷയം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. പ്രേയിങ് ഇൻ ദ സ്പിരിറ്റ്, വേഴ്സ് 20, 20-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. എന്താണ് അതിന്റെ അർത്ഥം? സി, വളരെ നമുക്ക് ചിന്തനീയമായിട്ടുള്ളത്, ഇതിനു മുമ്പത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ യൂദ പറഞ്ഞു ഈ പരിഹാസികൾ, ഭക്തികെട്ടവർ, ദുരുപദേശക്കാർ, അങ്ങനെയുള്ളവർ, അവരാത്മാവില്ലാത്തവരാകുമ്പോൾ, ആത്മാവില്ലാതായിരിക്കുമ്പോൾ അവര് പ്രാകൃതരായി ദൈവസഭയിൽ ഭിന്നതയുണ്ടാക്കുന്നവരായി മാറുമ്പോൾ, ദൈവജനത്തിന് കൺഫ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ, ദൈവജനത്തെ സംശയത്തിൽ കൊണ്ടെത്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കുടുംബക്കാരെ, ദൈവത്തിന്റെ സ്തോത്രം ഭവനത്തിന്റെ അംഗങ്ങളെ, നിങ്ങൾ എന്തോ ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ ബിൽഡപ്പ് ചെയ്യണം, നിങ്ങൾ പണിയണം, നിങ്ങളുടെ വിശ്വാസത്തെ പണിയണം. എങ്ങനെ പണിയാൻ കഴിയും? ആത്മാവിൽ പ്രാർത്ഥിക്കുക. കർത്താവിന് സ്തോത്രം. അപ്പൊ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് പണിയുവാനുള്ള എനർജിയും സോഴ്സ് ലഭിക്കുകയാണ്. അതായത് ആത്മാവിലുള്ള പ്രാർത്ഥനയിലൂടെ നമ്മുടെ വിശ്വാസത്തെ പണിയുവാനുള്ള ശക്തിയും, നമ്മുടെ വിശ്വാസത്തെ പണിയുവാനുള്ളതായ സ്തോത്രം കൃപയും, നമ്മുടെ വിശ്വാസത്തെ പണിയുവാനുള്ളതായ ശക്തിയും ലഭിക്കുന്നു കർത്താവിന്. അതാണ് പറയുന്നത്. അപ്പം വിശ്വാസത്തെ ഒരു പണിയോടെ ഉപമിക്കുക മനസ്സിൽ. അങ്ങനെ വിശ്വാസം ഒരു പണിയാണെങ്കിൽ ആ പണിക്ക് ആവശ്യമായ സോഴ്സസും, ആവശ്യമായ ഉപാധികളും, ആവശ്യമായ സ്രോതസ്സും, ആവശ്യമായ എനർജിയും, ശക്തിയും, ഊർജവും എല്ലാം ആത്മാവിലുള്ള പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത്? കർത്താവിന് സ്തോത്രം. ആത്മാവിൽ മനസ്സിലാക്കി എന്താണെന്ന് ഒന്ന് ഗ്രഹിക്കുന്നല്ലായിരിക്കും. ഒന്നാം നൂറ്റാണ്ടിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ, ഒന്നാം നൂറ്റാണ്ടിലെ സഭ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്, ഗ്ലോസലാലിക് പ്രയർ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഒന്നാം നൂറ്റാണ്ടിലെ സഭ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതാണ് അവർക്ക് കൂടുതലായും അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രാക്ടീസ്. ഒന്നാം നൂറ്റാണ്ടിൽ സ്തോത്രം, പുതിയ നിയമ സഭയുടെ കാലഘട്ടത്തിൽ സ്തോത്രം, അന്യഭാഷയിലുള്ള പ്രാർത്ഥന സർവ്വസാധാരണമായിരുന്നു. കർത്താവിന് സ്തോത്രം. ഈ പുതിയ ദൈവവചനം പഠിക്കുന്ന വേദ ശാസ്ത്ര വിശ്വാസികൾക്കറിയാം, പുതിയ നിയമത്തിലെ ന്യൂ ടെസ്റ്റ്മെന്റ് ഒരു ഒരു പ്രോമിനൻ്റ് സ്കോളർ ആണ് ജെയിംസ് ഡൺ എന്ന് പറയുന്നത്. ജെയിംസ് ഡൺ എന്ന് പറയുന്ന സ്കോളർ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? So according to him, he says that this praying in tongues, James said ennu parayna aa pudhinimathinte scholar panditan parayunnathu idu aathmavil prarthikka ennu parayumbol aathma niravilulla prarthane kurichaanu udheshichirikkunnathu. Aathma niravile prarthanil anya bhashayil prarthikkunnathum ulpettirikkunnu ennu sotham. James rendu oru bandhukusukaranaya scholar illa. ആ ദൈവദാസനും പക്ഷേ സെയിം സ്തോത്രം അഭിപ്രായമാണ്. സോ ഞാൻ ഇവിടെ യൂദ ഉദ്ദേശിക്കുന്നത് പുതിയ വിശ്വാസികൾക്ക് നന്നായിട്ടറിയാം. പുതിയ വിശ്വാസികൾക്ക്
സ്തോത്രം യൂദയുടെ കമ്മ്യൂണിറ്റിക്ക് യൂദ പറയുമ്പോൾ ഏത് സ്തോത്രം ദൈവനത്തിൽ എഴുതിയിരിക്കുന്നു അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. അപ്പം അന്യഭാഷയിലെ പ്രാർത്ഥനയിലൂടെ ആത്മനിറവിലെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ അതിവിശുദ്ധ വിശ്വാസം പണിയപ്പെടുന്നു എന്ന് കർത്താവിന് സ്തോത്രം. നമ്മുടെ വിശ്വാസം എന്നുള്ള പണി സ്തോത്രം പണിയപ്പെടുവാൻ നമുക്കാവശ്യമായ ഊർജം ആത്മാവിലുള്ള പ്രാർത്ഥനയിലൂടെ ആത്മനിറവിലുള്ള പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയിലൂടെ സ്തോത്രം അന്യഭാഷയിലുള്ള പ്രാർത്ഥനയിലൂടെ ലഭ്യമാകുന്നു എന്ന് കർത്താവിന് സ്തോത്രം. യൂത എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ വ്യക്തമാക്കും നമുക്ക് പൗലോസിന്റെ ഭാഷയൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ. പൗലോസ് ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഒന്നുകൊരിന്ത്യരിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നുകൊരിന്ത്യർ 14-ാം അധ്യായത്തിലേക്ക് വരാം. ഒന്നുകൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ വരുമ്പോൾ ഫസ്റ്റ് കൊരിന്ത്യൻസ് 14 അതിന്റെ 14-ും 15-ും വാക്യങ്ങളിൽ ഒന്നുകൊരിന്ത്യർ 14-ാം അധ്യായം അതിന്റെ 14-ും 15-ും വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് സ്തോത്രം പ്രബോധിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. വിശ്വാസികളോട് പറയുന്നൊരു കൊരിന്ത് വിശ്വാസികളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകിയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പം അവിടെ അപ്പോസ്തലനായി പൗലോസ് പറയുന്നു, ഫസ്റ്റ് കൊരിന്ത്യൻ 14:14-15 ഒന്ന് കൊരിന്ത്യർ 14:14-15 വായിച്ചത്. അവിടെ അപ്പോസ്തലനായി പൗലോസ് കൊരിന്തിലുള്ള വിശ്വാസികൾ ആത്മാവിന്റെ വരങ്ങളുടെ ഉപയോഗത്തിൽ നിമിത്തം ആ ഉപയോഗം അവര് ആത്മാവിന്റെ വരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അവിടെ ഉണ്ടായതായ ചില പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിച്ചാണ് ഈ അധ്യായത്തിൽ എഴുതുന്നത്. അപ്പൊ അവിടെ പക്ഷേ എഴുതി വരുമ്പോൾ പൗലോസ് ഇവിടെ രണ്ട് വിധത്തിലുള്ള പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നു. ഒന്ന്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. രണ്ട്, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുക എന്നാണ്. ഇംഗ്ലീഷിൽ അത് മൈൻഡ് എന്നാണ്. പ്രേയിങ് ഇൻ ടങ്സ്, ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുമ്പോൾ പ്രേയിങ് ഇൻ ടങ്സ് എന്നാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക എന്നാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ അന്യഭാഷയിലും പ്രാർത്ഥിക്കുന്നു, ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കുന്നു, അന്യഭാഷയിലും പ്രാർത്ഥിക്കുന്നു. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സ് അഫലമായിരിക്കുന്നു, അൺഫ്രൂട്ട്ഫുൾ. എൻ്റെ മനസ്സ് ഫ്രൂട്ട്ഫുൾ അല്ല, എൻ്റെ മനസ്സ് നിയന്ത്രിതമല്ല. ഞാൻ എൻ്റെ മനസ്സല്ല എന്നെ നിയന്ത്രിക്കുന്നത്, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവാണ് എന്നെ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ പൗലോസ് പറയുന്നു, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നമുക്ക് രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ദൈവത്തോടാണ് സംസാരിക്കുന്നത്, അവനും മനസ്സിലാകുന്നില്ല മറ്റുള്ളവർക്കും മനസ്സിലാകുന്നില്ല. പക്ഷെ അതിന്റെ ഉപയോഗം പറയുന്നു 4-ാം വാക്യത്തിൽ. 4-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു എന്ന്. അപ്പോൾ the primary advantage of tongue speaking is self edification or building up of our faith. Anya bhashayil samsarikkuka, anya bhashayil prarthikkuka ennulladinte adipradhanamaya prayojanam ennu parayunnathu swayaatmiya vardhana varuthuka, nammude vishwasa jeevitham paniyappeduka. Avide edify ennirikkuka aatmiya vardhana build up ennulladana avide ezhuthirikkunnathu. Kartha manasilakkuvan kazhiyunnathu. അപ്പോൾ അന്യഭാഷയിലെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ സ്തോത്രം വിശ്വാസം പണിയപ്പെടുന്നു. കർത്താവിന് സ്തോത്രം, വിശ്വാസം പണിയപ്പെടുന്നു. അപ്പൊ ആത്മനിറവിൽ പരിശുദ്ധാത്മാവ് നിയന്ത്രണത്തിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം പണിയപ്പെടുന്നു. അതാണ് യൂത ഉദ്ദേശമാക്കുന്ന കർത്താവിന് സ്തോത്രം. പലപ്പോഴും പക്ഷേ എന്നാൽ നിർഭാഗ്യവശാൽ പല ദൈവമക്കളും ഈ അന്യഭാഷയിലെ പ്രാർത്ഥന, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുക ഒരു കമ്മ്യൂണൽ എക്സസൈസ് ആക്കി മാറ്റിയിരിക്കുന്നു പലപ്പോഴും. കർത്താവിന് സ്തോത്രം. അത് തീർച്ചയായും
അതിനൊരു വശമുണ്ട്. എന്നാൽ അതിനുപരിയായി പ്രിയപ്പെട്ട വിശ്വാസികളെ, അതുകൊണ്ടാണ് പലർക്കും ഇന്നത്തെ ഒരു വിഷയം, നമ്മൾ ലോക്ക്ഡൌൺ ആയിരിക്കുന്നു, വീട്ടിലായിരിക്കുന്നു, പലർക്കും സ്തോത്രം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുവാനും കഴിയുന്നില്ല. സ്തോത്രം പലരും വിചാരിക്കുന്നത് നാം ഒരുമിച്ച് കൂടുമ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട, ഒരുമിച്ച് കൂടുമ്പോൾ മാത്രം നടക്കുന്ന ഒരു ആത്മീയ വരമാണ് അവിടെ എക്സസൈസ് ചെയ്യേണ്ടെന്നാണ്. എന്നാൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ ലോക്ക്ഡൌൺ ആയിരിക്കുമ്പോൾ, നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, നാം കുടുംബത്തിലായിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും അതിപ്രധാനമായ ഒരു വിഷയമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ആത്മനിർവിൽ പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞാൽ, അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം ഹല്ലേലൂയ പണിയപ്പെടുകയാണ് ചെയ്യുന്ന കർത്താവിന് സ്തോത്രം. സോ പ്രേയിങ് ചെങ് ഇൻ ടങ്സ് ഈസ് എൻ എക്സലന്റ് മീൻസ് ടു ബിൽഡ് അപ്പ് അവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് ഡ്യൂറിംഗ് ദിസ് ലോക്ക്ഡൗൺ സിറ്റുവേഷൻ. നാം ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷൻ ആയിരിക്കുമ്പോൾ നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ പണിയുവാൻ സ്തോത്രം ഹല്ലേലൂയ ഉപയോഗിക്കാവുന്ന ഏറ്റവും പറ്റിയ മീൻസ് ആണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് നമുക്ക് കൃപ നൽകട്ടെ. കർത്താവിന് സ്തോത്രം. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 19-ാം വാക്യത്തിൽ കാണുന്ന പോലെ സ്തോത്രം പരിഹാസികളായ ദുരുപദേശക്കന്മാർ, സ്തോത്രം അഫക്തരായ ദുരുപദേശക്കന്മാർ, ശരിയായ ആത്മവില്ലാത്തവരായി ദൈവസഭയെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഭവനക്കാരായ, ദൈവത്തിന്റെ കുടുംബക്കാരായ പ്രിയമുള്ളവരെ സ്തോത്രം ഹല്ലേലൂയ ആത്മനിറവിലുള്ള പ്രാർത്ഥനയിലൂടെ, അന്യഭാഷയിലുള്ള പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പണിയപ്പെടാം, പണിയാം. അങ്ങനെ നമ്മുടെ വിശ്വാസം ഒരുമിച്ച്, നമ്മുടെ വിശ്വാസം പണിയപ്പെടുമ്പോൾ, വിശ്വാസം പണിയപ്പെട്ട നമുക്ക് ഒരുമിച്ച് ദൈവസഭ പണിയാം. അങ്ങനെ ദൈവരാജ്യ പണിയിൽ നാം വീട്ടിരുന്നു കൊണ്ട് തന്നെ പങ്കാളികളാകുവാൻ കർത്താവ് കൃപയിട്ട്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. മാത്രം മറ്റ് ആത്മീയ വരങ്ങൾ, പ്രവചനം അങ്ങനെയുള്ള ആത്മീയ വരങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ മൊത്ത സഭ പണിയപ്പെടുന്നു എഴുതിയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അന്യഭാഷയെ സംസാരിക്കുന്നതിലൂടെ, അന്യഭാഷയിലൂടെ സ്തോത്രം ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ വിശ്വാസം, ജീവിതം പണിയപ്പെടുന്നു. കർത്താവിന് സ്തോത്രം. പ്രവചനം മുതലായുള്ള സ്തോത്രം ഹല്ലേലൂയ ആത്മവരങ്ങൾ നാം ഉപയോഗിക്കുമ്പോൾ മൊത്ത സഭ പണിയപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവിന് സ്തോത്രം, നാം ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം നമ്മുടെ സ്വയാത്മീയ വർധന വരുത്തി, ഹല്ലേലൂയ വിശ്വാസ പണിത് നമുക്ക് ഒരുമിച്ച് പണിയപ്പെടുമ്പോൾ, കുടുംബങ്ങൾ പണിയപ്പെടുമ്പോൾ അതിലൂടെ ദൈവസഭ പണിയപ്പെടട്ടെ. ഹല്ലേലൂയ. രണ്ടാമത് ഞാൻ അവിടെ നിർത്തി രണ്ടാമത്തെ സ്തോത്രം യൂദായുടെ ഉപദേശത്തിലേക്ക് വരട്ടെ. രണ്ടാമത്തെ ഉപദേശം യൂദ പറയുകയാണ്, നമ്മുടെ വിശ്വാസം പണിയുവാൻ രണ്ടാമത് ചെയ്യേണ്ടത്, ആദ്യത്തേത് ആത്മാ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, രണ്ടാമത് യൂദ പറയുന്നു 21-ന്റെ അവസാനം വരുമ്പോൾ, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. കർത്താവിന് സ്തോത്രം. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. സോ കീപ്പിംഗ് അവർ സെൽസ് ഇൻ ഗോഡ്സ് ലവ്. ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുക. അവിടെ ഞാൻ അധികം അവിടെ താല്പര്യപ്പെടുന്നില്ല, വേഗത്തില് അവിടെ മുമ്പോട്ട് പോകട്ടെ. അവിടെ സ്തോത്രം, നമുക്കറിയാം ദൈവസ്നേഹമാണ് യൂദ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അഗപ്പേ ലവ്. ഈ ദൈവസ്നേഹം എന്ന് പറയുന്നത് ഒരു തോന്നലല്ല, ഒരു ചിന്തയാണല്ലോ അല്ല. പലപ്പോഴും പലര് ദൈവസ്നേഹത്തെ കുറിച്ച് നല്ല ചിന്തകൾ പറയാറുണ്ട്, പക്ഷെ ദൈവസ്നേഹം ഉള്ളിലില്ല. സ്തോത്രം. ചിലർ വിചാരിക്കും ദൈവസ്നേഹം ഒരു ജസ്റ്റ് ഒരു ഇമോഷണൽ ഫീലിംഗ് പോലെയാണ്. അല്ല, ഒരു കേവലം ഒരു വികാരമല്ല അഗപ്പേ ലവ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. അഗപ്പേ ലവ് ദൈവസ്നേഹം എന്ന് പറയുന്നത് ഒരു നല്ല ചിന്തയുമല്ല. സ്തോത്രം. മറിച്ച് എന്താണെന്നറിയാമോ? ദൈവസ്നേഹം എന്ന് പറയുന്നത് ഒരു ഡീപ്പർ ഫെലോഷിപ്പാണ്, ഒരു ഡീപ്പർ റിലേഷൻഷിപ്പാണ് വിത്ത് ഗോഡ് ആൻഡ് വിത്ത് വൺ അനദർ. ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള ഒരു ആഴമേറിയ ബന്ധമാണ് ദൈവസ്നേഹത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഉദ്ദേശിക്കുന്നത്. കർത്താവിന് സ്തോത്രം. യൂദയും പറയുന്നത് ദൈവസ്നേഹത്തിൽ കാത്തുകൊള്ളുക. കർത്താവിന് സ്തോത്രം. അപ്പൊ അത് അല്പം കൂടെ മനസ്സിലാക്കുവാൻ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, മത്തായി സുവിശേഷം 24-ാം അധ്യായം 11-ാം വാക്യത്തിൽ, മാത്യു 24:11, യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു സ്തോത്രം,
അന്ത്യകാലത്ത് സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു വിഷയം. അനേകരുടെ സ്നേഹം തണുത്തുപോകും എന്നെഴുതിയിട്ടുണ്ട്. അനേകരുടെ സ്നേഹം അന്ത്യകാലത്ത് തണുത്തുപോകും എന്ന് കർത്താവ് പറയുന്നു. അതുകൊണ്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, യോഹന്നൻ 15:9-10 ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ. കർത്താവിന്റെ സ്തോത്രം. അന്ത്യകാലത്ത് അനേകരുടെ സ്നേഹം തണുത്തുപോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം ദൈവസ്നേഹത്തിൽ നിൽക്കണമെന്ന്. ഇനി ദൈവസ്നേഹത്തിൽ നിൽക്കണമെന്ന് പറയുമ്പോൾ ദൈവസ്നേഹം നമുക്കറിയാം അതിന്റെ 3 തലങ്ങളുണ്ട്. ഒന്ന്, നാം ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം. 2, ദൈവസഭയിലുള്ള സ്നേഹം. 3, നമ്മുടെ കുടുംബത്തിലുള്ള സ്നേഹം. ഇപ്പൊ ദൈവത്തോട്, ദൈവസഭയില്, കുടുംബം. കർത്താവിന് സ്തോത്രം. ഈ 3 സ്തോത്രം അതിൽ ദൈവം 3 തലങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 2:4 പറയുന്നു, അവിടെ എഫെസൊസ് സഭയെ കുറിച്ച് പറയുന്നു, നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞുപോയി എന്ന്. അത് ദൈവത്തോടുള്ള സ്നേഹത്തെ കുറിച്ച് പറയുന്നു, ദൈവത്തോടുള്ള ആദ്യ സ്നേഹം കുറഞ്ഞു പോവുക. അപ്പം ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ, കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം കുറയുവാൻ സാധ്യതയുണ്ട്. പക്ഷെ അനുവദിക്കരുത്. നമ്മുടെ വിശ്വാസം ആ പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും വർദ്ധിക്കും. കർത്താവിന് സ്തോത്രം. 2 സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15:17 പറയുന്നു, അത് പറയുന്നത് തമ്മിൽ തമ്മിലുള്ള സ്നേഹം, അത് ലവ് ഇൻ ദ ചർച്ച് ആണ്. ഫസ്റ്റ് 1, ലവ് ഫോർ ഗോഡ്, റെവലേഷൻ 2:4. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് യോഹന്നാൻ 15:17 സ്തോത്രം, തമ്മിലുള്ള സ്നേഹം, അത് ലവ് ഇൻ ദ ചർച്ച് ആണ്, സഭയ്ക്കുള്ള സ്നേഹം. പിന്നെ സ്തോത്രം. പൗലോസ് എഫേസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, എഫേഷ്യൻസ് 5:22 എഫേസ് ലേഖനം 5:22 താഴോട്ട് വായിക്കുമ്പോൾ കുടുംബത്തെക്കുറിച്ച്, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുമ്പോൾ ക്രിസ്തു സ്നേഹിച്ച പോലെ ലവ് ഇൻ ദ ഫാമിലിയാ പറയുന്നത്, കുടുംബത്തിലുള്ള സ്നേഹം എന്നാ പറയുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം, പിന്നെ സഭയ്ക്കുള്ള സ്നേഹം, കുടുംബത്തിലുള്ള സ്നേഹം. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മള് ഈ ലോക്ക്ഡൌൺ സിറ്റുവേഷനിൽ ആയിരിക്കുമ്പോൾ ഇതും 3 ഏറ്റവും നന്നായി വർദ്ധിക്കുവാനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുവാനുള്ള നല്ലൊരു സമയമാണ്. പക്ഷേ നമ്മുടെ ഈ ലോക്ക്ഡൌൺ സിറ്റുവേഷനിൽ നമ്മൾ, കർത്താവിന് സ്തോത്രം, ദൈവത്തോടുള്ള കൂട്ടായി, ദൈവത്തോടുള്ള സ്നേഹം ഒട്ടും കുറയുവാൻ അനുവദിക്കരുത്. ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കണം. അത് മാത്രമല്ല, ഈ ലോക്ക്ഡൌൺ ആയിരിക്കുമ്പോൾ തമ്മിൽ കൂട്ടു വിശ്വാസികളെ കാണാത്ത നിമിത്തം തമ്മിലുള്ള സ്നേഹം കുറയുവാൻ സാധ്യതയുണ്ട്. അനുവദിക്കരുത്, മറിച്ച് തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കണം. കർത്താവിന് സ്തോത്രം. നാം ഈ വീട്ടിൽ തന്നിരിക്കുമ്പോൾ സ്തോത്രം സ്തോത്രം നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ജീവിത പങ്കാളിയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട്, അമ്മയപ്പന്മാരോട് സ്നേഹം വർദ്ധിക്കുവാനും സ്നേഹം പങ്കിടുവാനും ഉള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അത് കളഞ്ഞു കുളിക്കരുത്. സ്തോത്രം. UK ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് ഈ ലോക്ക്ഡൌണിൽ ഏറ്റവും ഒരു വലിയ വിഷയമുണ്ട്. ഇവിടെ പറഞ്ഞതെന്നറിയാമോ, സാധാരണ ക്രൈമുകളുടെ എണ്ണം കുറഞ്ഞു, മറ്റുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറഞ്ഞു. പക്ഷെ വേറൊരു കുറ്റകൃത്യത്തിന്റെ എണ്ണം ഇവിടെ ഭയങ്കര കൂടി. അതെന്താണെന്നറിയാമോ, ലോക്ക്ഡൌണിൽ ഫാമിലി പ്രോബ്ലം. ലോക്ക്ഡൌണിൽ ഫാമിലി പ്രോബ്ലത്തിന്റെ കൂടുന്നു, കേസസ് വർദ്ധിച്ചു. അനേക മടങ്ങ് ഇവിടെ കോൾ ഉണ്ടായി, പോലീസ് കോൾ അല്ലെങ്കിൽ സോഷ്യൽ സർവീസില്. എന്താണെന്നറിയോ, ഫാമിലി ഇപ്പോൾ ഫാമിലി ലോക്ക്ഡൌൺ ഒറ്റിച്ചിരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക്, കുഞ്ഞുങ്ങളും പേരൻസും തമ്മിലുള്ള വഴക്ക്, കേസ് കൂടുന്നെന്ന്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സുഹൃത്തുക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ ലോക്ക്ഡൌൺ സിറ്റുവേഷനിൽ സ്നേഹിക്കുവാനും അന്യോന്യം സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും പറ്റിയ സമയമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം വർദ്ധിക്കുവാൻ പറ്റിയ സമയം, ഭാര്യയെ സ്നേഹിക്കുവാൻ പറ്റിയ സമയം, ഭർത്താവിനെ സ്നേഹിക്കുവാൻ പറ്റിയ സ്നേഹം, പറ്റിയ സമയം. ഭാര്യയുടെ സ്നേഹം സ്തോത്രം ലഭിക്കുവാൻ, സ്വീകരിക്കാൻ പറ്റിയ സമയം, ഭർത്താവിന്റെ സ്നേഹം സ്വീകരിക്കാൻ പറ്റിയ സമയം, അമ്മയപ്പന്മാരെ സ്നേഹിക്കുവാൻ പറ്റിയ സമയം, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ പറ്റിയ
സമയം കർത്താവിന് സ്തോത്രം. ഹാലേലുയ്യ. ഒരിക്കലും ഇത് നഷ്ടമാക്കരുത്. ഈ അവസരം ഇനി ലഭിക്കുമെന്ന് അറിയത്തില്ല. കർത്താവിന് സ്തോത്രം. അത് മാക്സിമം നന്നായി ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ. നമുക്ക് നന്നായിട്ട് അറിയാം പരിശുദ്ധാത്മാവിന്റെ ഒരു വരമാണ് സ്നേഹം, സോറി പരിശുദ്ധാത്മാവിന്റെ വരമല്ല, പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സ്നേഹം. പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സ്നേഹം. നമ്മൾ ആദ്യം കണ്ടത് എന്താ? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. നാം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ശരിയായിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ശരിയായി നാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ആത്മാവിന്റെ ഫലമായ സ്നേഹം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുവാനിടയാകും. എന്റെയും നിങ്ങളുടെയും ആത്മാവിലുള്ള പ്രാർത്ഥന ശരിയായ രീതിയിലാണെങ്കിൽ, എന്റെയും നിങ്ങളുടെയും അന്യഭാഷയിലെ പ്രാർത്ഥന നേരായ രീതിയിലാണെങ്കിൽ, ആ പ്രാർത്ഥനയുടെ ഒരു ഫലം എന്താണെന്നറിയാമോ? നമ്മുടെ സ്നേഹം വർദ്ധിക്കും. എങ്ങനെയൊക്കെ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കും, നമുക്ക് കൂട്ടുവിശ്വാസമുള്ള സ്നേഹം വർദ്ധിക്കും. അവരെ കാണുന്നില്ല എങ്കിലും, ഹല്ലേലൂയ, അവരോടുള്ള സ്നേഹം വർദ്ധിക്കും. കൂട്ടായ്മ ഇല്ല എങ്കിലും, സ്തോത്രം, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കും, തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കും. മാത്രമല്ല, പിന്നെയോ നമ്മുടെ കുടുംബത്തോടുള്ള, ഭാര്യയോടെ, ഭർത്താവിനോടെ, കുഞ്ഞുമുള്ള സ്നേഹവും വർദ്ധിക്കും. കാരണം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിന്റെ ഫലമായ സ്നേഹം നമ്മിൽ വർദ്ധിക്കുവാനിടയായി തീരും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു ഒരു സ്നേഹബന്ധത്തെ കുറിച്ച്, ക്രിസ്തുവിനോട്, ക്രിസ്തുവേശുവിനുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് ആറ് വേർപിരിക്കുവാൻ കഴിയുമെന്ന്. റോമാലേഖനം 8:39, റോമൻസ് 8:39, റോമർ 8:39. കർത്താവിന് സ്തോത്രം. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഒരു അഭേദ്യമായ ബന്ധമാണ്. സ്തോത്രം. ഓ, പോൾ ഈസ് ടോക്കിംഗ് അബൌട്ട് ഇൻസെപ്പറബിൾ ലവ് ബോൺ, അഭേദ്യമായ ഒരു സ്നേഹബന്ധത്തെ കുറിച്ചാണ് ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത്. കർത്താവിന് സ്തോത്രം. ക്രിസ്തീയ സ്നേഹബന്ധം അഭേദ്യമായ ബന്ധമാണ്. കർത്താവിന് സ്തോത്രം. ഒരിക്കലും ആർക്കും വേർപിരിപ്പാൻ കഴിയാത്ത ബന്ധമാണ്. ഈ ലോക്ക്ഡൌൺ സിറ്റുവേഷനിൽ കൂട്ടായ്മകൾ, ഹാലലൂയ, അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഹാലലൂയ, ഹാലലൂയ, കർത്താവിന് സ്തോത്രം, നാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവ് നിറവിൽ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയിലൂടെ നമ്മുടെ സ്നേഹം വർദ്ധിപ്പാനിടയാകട്ടെ. നമ്മുടെ വിശ്വാസം ബിൽഡപ്പ് ചെയ്യുന്നതിനോട് തന്നെ ഒപ്പം തന്നെ, നമ്മുടെ വിശ്വാസം പണിയപ്പെടുന്നതിനോടൊപ്പം തന്നെ, നമ്മുടെ സ്നേഹവും, അന്യനുള്ള സ്നേഹവും വർദ്ധിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. മൂന്നാമത് പൗലോസ്, സോറി, യൂദാ പറയുന്നത്, മൂന്നാമത് യൂദാ പറയുന്നു, മലയാളത്തിൽ വരുമ്പോൾ, ക്രിസ്തുവേശുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട്, 21-ാം വാക്യം, നിത്യജീവനായിട്ട് ക്രിസ്തുവേശുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക. 22-ാം വാക്യത്തിൽ, ചിലരോട്, സംശയിക്കുന്ന ചിലരോട് കരുണ ചെയ്യുവിൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവിൻ. കർത്താവിന്റെ സ്തോത്രം. വേഗത്തിൽ മൂന്നാമത്തെ പോയിന്റിലൂടെ പറഞ്ഞാന് സ്തോത്രം അവസാനിപ്പിക്കട്ടെ. മൂന്നാമത്തെ മീൻസ്, third means to build up our faith, നമ്മുടെ വിശ്വാസം പണിയപ്പെടുവാനുള്ള മൂന്നാമത്തെ ഉപാധി, യൂദ പറയുന്നു, seeking mercy and showing mercy. സ്നേഹം, സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുക, സോറി, കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, കരുണ കാണിക്കുക. കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, കരുണ കാണിക്കുക. കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യണം, കരുണ കാണിക്കുകയും ചെയ്യണം. എന്താണ് അർത്ഥം? ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കാനാ പറയുന്നത്. 21-ാം വാക്യത്തിൽ, നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക. കർത്താവിന് സ്തോത്രം. അപ്പം ഈ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇവിടെ എഴുതിയിരിക്കുന്നു, അത് നിത്യജീവനായിട്ട്. സോ വെയിറ്റിംഗ് ഫോർ ദ മേഴ്സി ദാറ്റ് ലീഡ്സ് ടു എറ്റേണിറ്റി. നിത്യതയ്ക്ക് നിത്യതയിലേക്ക് നമ്മെ നയിക്കുന്ന ക്രിസ്തുവിന്റെ കരുണ എന്ന്. അത് വേഗത്തിൽ ഇങ്ങനെ പറയട്ടെ, ഈ ദൈവകരുണയുടെ മൂന്ന് തലങ്ങളുണ്ട്. ദൈവകരുണയ്ക്ക് മൂന്ന് തലങ്ങളുണ്ട്. There are three dimensions of God's mercy. The first one, a kind of God's general mercy, for general mercy to all for the provision of material goodness. അതായത് ഭൗതിക നന്മ കൊടുക്കുവാൻ പൊതുവായി കാണിക്കുന്ന കരുണ. എല്ലാ മനുഷ്യർക്കും ദൈവത്തിന്റെ പൊതുവായ കരുണയുണ്ട്. അതിന്റെ ഫലം എന്താണെന്നറിയാമോ? ഭൗതിക നന്മ എന്നുള്ള കരുതല. മത്തായി സുവിശേഷം 5:45 ഇങ്ങനെ വായിക്കുന്നു. മത്തായി 5:45, Matthew 5:45, സ്തോത്രം, ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും വെയിലും മഴയും കൊടുക്കുന്നു.
അത് നീതിമാന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും ആ ദൈവത്തിന്റെ കരുണയുടെ ഒരു പ്രൊവിഷന. ദൈവം കാരുണ്യവാനായതുകൊണ്ട് സകല മനുഷ്യർക്കും ദൈവത്തിന്റെ കരുതലാണത്. എല്ലാവർക്കും ദൈവം എന്ത് ചെയ്യുന്നറിയാമോ, സ്തോത്രം, മഴയും മഞ്ഞും. അത് ദൈവത്തിന്റെ ഒരു ജനറൽ മേഴ്സിയാണ്, അതൊരു പൊതുവായ കരുണയാ. അത് ദുഷ്ടനും നീതിമാന്മാരൊന്നും ഇല്ലാതെ എല്ലാവരുടെ മേലും ദൈവം കരുണ കാണിക്കുന്നു. ഇനി ആ കരുണ തന്നെയാണ് നമുക്ക് ഒത്തിരി പ്രാവശ്യം ബൈബിൾ കാണാൻ കഴിയും. എക്സാമ്പിൾ, യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ലഭിക്കുന്ന രോഗസൗഖ്യം. 10 കുഷ്ഠരോഗികൾ നമുക്കറിയാം, 10 കുഷ്ഠരോഗികൾ വന്ന് യേശുവിനോട് പറഞ്ഞ് ഇങ്ങനെയാണ്, ഹൗ മേഴ്സി അപ്പോൺ അസ് എന്ന, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്നാ പറഞ്ഞ്. ലൂക്കോസ് 17:13 ഞങ്ങളോട് കരുണ കാട്ടണമേ, 10 കുഷ്ഠരോഗികൾ സൗഖ്യത്തിനായി. ദൈവം അവരെ സൗഖ്യമാക്കി, പക്ഷേ അതിൽ 9 പേരും തിരിച്ചു വന്നൊരു നന്ദി പോലും പറഞ്ഞ് നമ്മൾ കാണുന്നു. അപ്പം അവിടെ എന്ത് ചെയ്താലും ദൈവത്തിന്റെ പൊതു കരുണയാണ്. ദൈവം യേശു ഈ ഭൂമിയിൽ തന്റെ അടുക്ക സൗഖ്യത്തിനായി വന്ന, ഈ ഭൂമിയിലായിരുന്നപ്പോൾ സൗഖ്യത്തിനായി വന്ന ഒരു മനുഷ്യരോടും പാർശ്വാലിറ്റി കാണിച്ചില്ല. അവന്റെ മതമോ അവന്റെ കളറോ അവന്റെ ജെൻഡറോ ഒന്നും നോക്കാതെ വണ്ണം വന്ന സകലോടും ദൈവം കരുണ കാട്ടിയതായിട്ട് കാണും. അപ്പോൾ സ്തോത്രം, ദൈവത്തിന്റെ പൊതു കരുണ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ പൊതു കരുണ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ഭൗതിക നന്മയ്ക്ക് വേണ്ടിയുള്ള പൊതുകരുണ. കർത്താവിന് സ്തോത്രം. ഭൗതിക നന്മയ്ക്ക് വേണ്ടി. രണ്ടാമത് നമ്മൾ കാണുന്നത് സെക്കൻഡ് തിങ് ഗോഡ് സാൽവിഫിക് മേഴ്സി. സാൽവിഫിക് മേഴ്സി, ദൈവത്തിന്റെ രക്ഷണ്യകരുണ. എഫേസ്യ ലേഖനം 1:7-8 വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 1:7-8 ഇങ്ങനെ വായിക്കുന്നു, എന്തെന്നറിയാ, ദൈവത്തിന്റെ കൃപാധനപ്രകാരം നമ്മൾ രക്ഷിക്കപ്പെട്ടു, റിച്ചസ് ഓഫ് ഹിസ് മേഴ്സി എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ കരുണയുടെ ഒരു ധനം മൊത്തം ആണ് നമ്മൾ രക്ഷിക്കപ്പെട്ടതെന്ന്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ കേട്ട സുവിശേഷം എത്രയോ പേര് കേട്ടു, ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നല്ലേ. അതേ സന്ദേശമാണ്. ഒരു മീറ്റിങ്ങിന് തന്നെ കൂടിയ ഒരേ പാസ്റ്ററുടെ അല്ലെങ്കിൽ പ്രീച്ചറിന്റെ ആ സെയിം മെസ്സേജ് തന്നെ കേട്ട സ്തോത്രം അനേകരിൽ ഒരുവൻ അത് രക്ഷയായി പരിണമിക്കുന്നു. ഒരേ ബൈബിൾ വായിക്കുന്ന സ്തോത്രം ആയിരക്കണക്കിന് ആൾക്കാർ, സെയിം ബൈബിൾ സ്തോത്രം, സെയിം ഭാഷയിൽ, പക്ഷെ ചിലർക്കത് രക്ഷയായി പരിണമിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളോട് നമുക്ക് ലഭിച്ച രക്ഷ ഓർത്ത് നമ്മൾ സന്തോഷിക്കുമ്പോൾ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, പ്രിയ സഹോദരങ്ങളെ, നമ്മളതിൽ സ്തോത്രം അഭിമാനിക്കുമ്പോൾ അത് നമ്മുടെ ഏതെങ്കിലും ശ്രേഷ്ഠതയായി കാണരുത്. ദൈവം നമ്മളോട് കാണിച്ച മഹാകരുണ എന്ന മഹാകരുണയാണ്. ദൈവത്തിന്റെ മഹാകരുണയാ നമ്മൾ രക്ഷിക്കപ്പെടും. അപ്പം രക്ഷണ്യകരുണ, നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ കരുണയാ, അത് കരുണയുടെ രണ്ടാം തലം. ഇനി കരുണയ്ക്കൊരു മൂന്നാം തലമുണ്ട്. There is a third face of God's mercy. That is eschatological mercy. അല്ലെങ്കിൽ eternal mercy. നിത്യതയിലാണ് എന്ത് ചെയ്യുന്നറിയാമോ, നിത്യതയിൽ നമുക്ക് കാണാൻ പോകുന്ന കരുണ. ഇന്ന് നമുക്ക് മനസ്സിലാകത്തില്ല, എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാകത്തില്ല, ആ നിത്യതയിൽ നമുക്ക് കാണാൻ പോകുന്നേ ഉള്ളൂ. സ്തോത്രം. അത് കാണുന്ന എന്താണെന്നറിയാമോ, നിത്യ ശിക്ഷാവധിയിൽ നിന്നും നമ്മൾ വിടുവിക്കപ്പെട്ടു എന്ന് ആത്മീയ കണ്ണുകൾ കൊണ്ട് നമ്മളിപ്പോൾ കാണുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ നിത്യതയിൽ, ഭാവി കാലത്ത് ആ നിത്യ ദണ്ഡനത്തിൽ നിന്നും ആ നിത്യ ശിക്ഷാവധിയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടെന്ന് അറിയുമ്പോഴാണ് ദൈവത്തിന്റെ കരുണയുടെ ഫുള്ളസ്റ്റ് സ്കോപ്പ് നമുക്ക് മനസ്സിലാകുന്നത്. ഫുള്ളസ്റ്റ് സ്കോപ്പ് ഓഫ് ഗോഡ്സ് മേഴ്സി വിൽ ബി അണ്ടർസ്റ്റുഡ്, വിൽ ബി റിയലൈസ്ഡ്, വിൽ ബി എക്സ്പീരിയൻസ് ഓൺ ദാറ്റ് ഡേ വെൻ വി സീ ദാറ്റ് ലിറ്ററലി, ഓ ഐ ആം എസ്കേപ്ഡ് ഫ്രം ദി എറ്റേണൽ ഫയർ. അയ്യോ, ഞാൻ ആ നിത്യാഗ്നിയിൽ നിന്നും ദൈവനെ വിടുവിച്ചല്ലോ എന്ന് അന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ, യഥാർത്ഥത്തിൽ ഭാവി കാലത്തിൽ അത് സംഭവിക്കുമ്പോൾ, അക്ഷരാർത്ഥത്തിൽ കാണുമ്പോഴാണ് നാം ദൈവമേ അങ്ങയുടെ കരുണ എത്ര വലുതാണെന്ന്. അപ്പൊ അതുകൊണ്ടാണ് യൂത പറയുകയാണ്, നിങ്ങൾ നിത്യ രക്ഷയ്ക്ക് വേണ്ടി, നിത്യജീവന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സ്തോത്രം. സോ വി വിൽ എക്സ്പീരിയൻസ് ദി എസ്കറ്റോളജിക്കൽ ഹല്ലേലൂയ മേഴ്സി, ദി എറ്റേണൽ മേഴ്സി ഓഫ് ഗോഡ് ഇൻ ദ ഫ്യൂച്ചർ ഇൻ എ വെരി ലിറ്ററൽ സെൻസ്. ബട്ട് ടുഡേ വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, വി റിയലൈസ് ഇറ്റ്,
നാം അതിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നു. നിത്യജീവന്റെ വെളിച്ചത്തിൽ ഇന്ന് നാം നടക്കുന്നത് പോലെ കർത്താവിന് സ്തോത്രം. അല്ലെ, നിത്യമായ കരുണയുടെ വെളിച്ചത്തിൽ ഇന്ന് നാം നടക്കുന്നത് അനുഭവിക്കുന്നു. എന്നാൽ അക്ഷരാർത്ഥത്തിൽ നാളെ നാം അനുഭവിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം മാത്രമേ അതിന് വലിപ്പം മനസ്സിലാക്കത്തുള്ളൂ. നമ്മളിപ്പോ ഇന്നക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നാം കാത്തിരിക്കുമ്പോൾ ഭാവിയിൽ നാം അനുഭവിക്കാൻ പോകുന്ന നിത്യ ആജ്ഞയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സ്തോത്രം, നിത്യ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സ്തോത്രം, ആ പ്രത്യേക നിമിഷത്തിൽ കർത്താവിന് സ്തോത്രം. നാം ആ നിത്യ കരുണ അനുഭവിക്കുമ്പോൾ അതിനു വേണ്ടി കാത്തിരുന്ന് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുമ്പോൾ തന്നെ നാം മറക്കാതെ ഒരു കാര്യം കൂടെ പറയുന്നു. അതാണ് ഷോവിങ് മേഴ്സി, വേഴ്സ് 22 and 23. സ്തോത്രം. സീക്കിംഗ് മേഴ്സി ആൻഡ് ഷോയിങ് മേഴ്സി, വെയിറ്റിംഗ് ഫോർ ദ മേഴ്സി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നിത്യകരുണയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അതാണ് എന്തെന്നറിയാമോ, മറ്റുള്ളവരോട് കരുണ കാട്ടണം. 22-ാം വാക്യത്തിൽ സംശയിക്കുന്ന ചിലരോട് കരുണ കാട്ടണമെന്ന്. കർത്താവിന് സ്തോത്രം. See, dear children of God, we receive mercy not just to celebrate but to show mercy. അതായത് നാം ദൈവത്തിന്റെ കരുണ പ്രാപിച്ചത് കേവലം എനിക്ക് കരുണ ലഭിച്ചു എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുവാൻ, അതിൽ സന്തോഷിക്കുക മാത്രമല്ല, പിന്നെയോ നാം ആ കരുണ മറ്റുള്ളവരോട് കാണിക്കണം. ഇവിടെ യൂത രണ്ട് ഗ്രൂപ്പ് ആൾക്കാരെ കുറിച്ച് പറയുന്നു. ഒരു ഗ്രൂപ്പ് ആൾക്കാര് എന്തെന്നറിയാമോ, അവരെ സംശയിക്കുന്ന ചിലരോട്. ഒന്നാമത്തെ ഗ്രൂപ്പ്, വി നീഡ് ടു ഷോ മേഴ്സി ടു ദ ഡൗട്ട്ഫുൾ, സംശയിക്കുന്നവർ. എന്താണ് സംശയിക്കാൻ കാരണം? നേരത്തെ പറഞ്ഞ അതുകൂടെ ഓർക്കണം. അതായത് ദുരുപദേശക്കന്മാർ, പരിഹാസികൾ, അഫക്തന്മാർ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറി വന്ന് സ്തോത്രം ബലഹീനരായ ചില വിശ്വാസികളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുമ്പോൾ, വചനത്തിൽ ഉറയ്ക്കാത്ത, വിശ്വാസത്തിൽ ഉലയുന്ന സംശയാലുക്കളായ ചില വിശ്വാസികൾ, ചില പ്രിയപ്പെട്ടവർ, അവരെ കണ്ടം ചെയ്യാതെ, അവരെ ശകാരിക്കാതെ പിന്നെന്തോ ചെയ്യണം, അവരോട് കരുണ കാണിക്കുവാനാണ് പറയുന്നത്. എങ്ങനെയാണ് ഇവർ സംശയാലുക്കളായത്? ഇവരെ ദുരുവേശക്കന്മാർ, പരിഹാസികൾ ഇവരെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചപ്പോൾ, അങ്ങനെയുള്ള ഒത്തിരി വിശ്വാസികളുണ്ട്, വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവർ, ദൈവവചനത്തിൽ ഉറയ്ക്കാത്തവർ, അവര് വിശ്വാസം ഈ തരണത്തിൽ സാധ്യതയുണ്ട്, കൂട്ടായ്മ നടക്കുവാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ, വീട്ടിൽ ലോക്ക്ഡൌൺ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, സ്വത്രം ആരാധന നടക്കാത്ത ഈ സാഹചര്യത്തിൽ, സ്വത്രം ദുരുപദേശക്കന്മാർ നുഴഞ്ഞു കയറി വചനത്തിൽ ഉറയ്ക്കാത്ത, വചനത്തിൽ വിശ്വാസത്തിൽ വേണ്ട വിധത്തിൽ വളരാത്ത, സ്വത്രം ഉറപ്പില്ലാത്ത വിശ്വാസികളെ കുഴയ്ക്കുവാൻ സാധ്യതയുണ്ട്, ഉരയ്ക്കുവാൻ സാധ്യതയുണ്ട്. അവരെ കണ്ടം ചെയ്യരുത്, അവിടെ ഒരു കരുണ കാട്ടണം. സ്വത്രം അവര് ഇവരുടെ സ്വത്രം പരിഹാസികളായ ദുരുദേശക്കന്മാരുടെ ചതിയിലകപ്പെട്ട് സ്വത്രം പോകുവാൻ സാധ്യതയുണ്ട്. പക്ഷേ കർത്താവ്, നമ്മൾ എന്തോ ചെയ്യണം, അവരോട് കരുണ കാട്ടണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ മേഴ്സ് കരുണ അവരുടെ മേൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കണം. സത്യം എന്തെന്ന് ഉറപ്പില്ല, അതാതിന്റെ അർത്ഥം. സംശയാലുക്കളുള്ള എന്ന് പറയുമ്പോൾ അതിന്റെ ഒറിജിനൽ ഫാഷിലെ അർത്ഥം സത്യം എന്തെന്ന് ഉറപ്പില്ലാത്തവർ, ഉറച്ച നിലപാടെടുപ്പാൻ ശക്തിയില്ലാത്തവർ, വിശ്വാസ സംബന്ധമായി, സത്യം സംബന്ധമായി ഉറച്ച നിലപാടെടുപ്പാൻ കഴിയാത്ത, സത്യം എന്നൊന്നും ഉറപ്പില്ലാത്ത, കൺഫ്യൂഷനിലായിരിക്കുന്ന സംശയാലുക്കൾ, അവരോട് എന്തു ചെയ്യണം, കരുണ കാട്ടണം. ദൈവമേ, അവരോട് കരുണ കാട്ടും, ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവർക്കൊരു ഉത്തമമായ അറിവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച് അവർ ഫേം സ്റ്റാൻഡിൽ വരുവാൻ, അവർ ഉറച്ചൊരു നിലപാടുണ്ടാക്കുവാൻ, അവര് ആടിപ്പോകാതെ, അവരുടെ വിശ്വാസത്തിൽ ഉലയാതെ ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിന്റെ കരുണ അവരോട് നാം കാണിക്കണം. കർത്താവിന് സ്തോത്രം. അല്ലെ, 23-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്ന അറിയാമോ? ദാറ്റ് ഈസ് മേഴ്സി ടു ദ സിൻഫുൾ വിത്ത് കെയർ ആൻഡ് ഫിയർ. വേറെ ചിലരോട് കരുണ കാട്ടണം, ചിലരെ 21 നോക്കി, ചിലരോട് കരുണ കാട്ടണം. അവരാരാണെന്ന് അറിയാമോ? അവരെ തീയിൽ വലിച്ചെടുക്കണമെന്ന് എഴുതിയിരിക്കുന്ന, രക്ഷിക്കണമെന്ന്. കർത്താവ് ജഡത്താൽ കറപിടിക്കുന്ന അങ്കിയെ കുറിച്ച് പറയുന്നു. അവരോട് ഭയത്തോട് കരുണ കാട്ടണം, എന്നിട്ട് സൂക്ഷ്മതയോട് കരുണ കാട്ടണം. അവരോട് എങ്ങനെ കരുണ കാട്ടണം അറിയാമോ? കരുതലോടും ഭയത്തോടും കരുണ കാട്ടേണ്ട ചിലരുണ്ട്. രണ്ടാം ഗ്രൂപ്പ്, അവരുടെ പ്രശ്നം എന്താണെന്നറിയാമോ? അവര് പാപത്തിൽ മുഴുകി ജീവിക്കുകയാണ്. പാപം എന്ന കറയിൽ കറ വരണ്ട് പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ്, പാപത്തിന്റെ അഡിക്ഷനിൽ പെട്ടുപോയ ഗ്രൂപ്പ്.
അവരെ വിടുവിക്കുക എളുപ്പമല്ല. അവരെ വലിച്ചെടുക്കുമ്പോൾ ഇവിടെ വെക്കുന്ന രണ്ട് പദമുണ്ട്, കറപറ്റൻ സാധ്യതയുണ്ട്. അവരെ നാം വലിച്ചെടുക്കുമ്പോൾ, പാപത്തിൽ മുഴിയിരിക്കുന്നവരെ പാപത്തിന്റെ ചേറ്റിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ ആ ചേറ്, ആ കറ നിന്റെ അങ്കിയിൽ വിശ്വാസിയെ ദൈവജനമേ പറ്റുവാൻ സാധ്യതയുണ്ട്. ആ അല്ലെങ്കിൽ വേറൊരു ഭാഗം തീയിൽ നിന്ന്, രണ്ട് പദം ഉപയോഗിച്ചിരിക്കുന്നു. അത് പാപം, അത് നിത്യ ശിക്ഷാവിധിയെ കുറിച്ചും കാണിക്കാം. കർത്താവിന് സ്തോത്രം. അതായത് നീ പാപത്തിന്റെ ബന്ധനത്തിൽ, പാപത്തിൽ മുഴുകിയിരിക്കുന്നവരെ വിളി കരകയറ്റുവാൻ, സ്നാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, പിടിച്ച് വലിച്ചെടുക്കുക. അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ സ്തോത്രം തീ കൊണ്ട് പൊള്ളലേൽക്കുവാൻ സാധ്യതയുണ്ട്. പാപത്തൊരു തീയോട് ഉപമിച്ചാൽ പൊള്ളലേൽക്കുവാൻ സാധ്യതയുണ്ട്. പാപത്തെ കറയോട് ഉപമിച്ചാൽ കറ പറ്റുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറപറ്റാതെ, തീ പിടിക്കാതെ, ഭയത്തോടെ, കരുതലോടെ അവരോട് കരുണ കാട്ടുവാൻ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ നമ്മളിവിടെ ഒരു രക്ഷാന്യായ പ്രവർത്തനത്തിലാണെന്ന്, ഒരു റെസ്ക്യൂ പ്രോസസ്സിലാണ് ദൈവത്തിന്റെ ജനം. ഒരു റെസ്ക്യൂ പ്രോസസ്സിൽ കർത്താവിന് സ്തോത്രം. മിഷൻ എന്ന് പറയുന്ന ഒരു റെസ്ക്യൂ പ്രോസസ്സാണ്. ഈ റെസ്ക്യൂ പ്രോസസ്സിൽ നമ്മളുടെ സൂക്ഷ്മതയോടെയും ഭയത്തോടെയും കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, ഈ പിശാച് തന്ത്രപൂർവം, കൗശലപൂർവം കർത്താവിന് സ്തോത്രം നമ്മളോട് അടുത്തൊരു സാധ്യതയുണ്ട്. ഇത് ഭയങ്കര ട്രാപ്പ് ആണ്. അതുകൊണ്ട് രക്ഷണീയ പ്രവൃത്തിയിലായിരിക്കുമ്പോൾ സൂക്ഷ്മതയും ഭയവും കരുതലും ഒക്കെ നമുക്ക് വേണമെന്ന് കർത്താവിന് സ്തോത്രം. ഞാൻ കർത്താവിന് സ്തോത്രം എന്റെ വാക്കുകളെ നിർത്തിയാണ് കർത്താവിന് സ്തോത്രം. അപ്പൊ ഇവിടെ യൂത പറയുകയാണ്, നമ്മുടെ വിശ്വാസം ബിൽഡപ്പ് ചെയ്യുവാൻ, നമ്മുടെ വിശ്വാസത്തെ പണിതുകൊണ്ടുവരുവാൻ കർത്താവിന് സ്തോത്രം. ആത്മാവിലുള്ള പ്രാർത്ഥനയിലൂടെ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം ആത്മാവിന്റെ ഫലമായ സ്നേഹം വർദ്ധിക്കുന്നതിലൂടെ ഒരു കാര്യം കൂടെ ചെയ്യണം. നാം കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ കരുണ കാണിക്കുകയൂടെ ചെയ്യണം. കർത്താവിന് സ്തോത്രം. നമുക്ക് ഇവിടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമുണ്ട്. നമുക്കറിയാം, അതുകൊണ്ട് യേശു പറഞ്ഞത് നമുക്ക് സ്വയം സാധ്യമല്ല സഹോദരങ്ങളെ. നാം ഈ റെസ്ക്യൂ പ്രോസസ്സിൽ അകപ്പെടുമ്പോൾ നമുക്ക് കറ പിടിക്കുവാനും തീ പിടിക്കും പൊള്ളലേൽക്കുവാനും സാധ്യതയുണ്ട്. നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ തന്നെ കാത്തിരിക്കുക, പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകുമെന്ന്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ബിൽഡപ്പ് ചെയ്യുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ ഫലമായ സ്നേഹം നമ്മിൽ വർദ്ധിക്കുന്നു. അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനൊക്കെ കരുത്ത് നൽകുന്നു. എന്തിന്? റൈറ്റ് ടൈമിൽ ആരെടുത്തും സുവിശേഷം പറയുവാൻ ദൈവാത്മാവ് നമ്മെ നയിക്കുന്നു. പരിശുദ്ധാത്മാവ് കരുണ കാട്ടുവാൻ നമ്മെ സഹായിക്കുന്നു. കർത്താവിന് സ്തോത്രം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ കർത്താവിന് സ്തോത്രം, ഈ റെസ്ക്യൂ പ്രോസസ്സിൽ മറ്റുള്ളവരെയും ഹല്ലേലൂയ പാപത്തീയിൽ നിന്നും, അന്ത്യന്യായവിധി എന്ന തീയിൽ നിന്നും വിടുവിക്കുവാൻ, വലിച്ചു കയറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. ആകയാൽ ഈ ലോക്ക്ഡൌൺ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് കർത്താവിന് സ്തോത്രം, അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തെ പണിയുവാനും ഹല്ലേലൂയ. അങ്ങനെ ആത്മാവിൽ, ആത്മനിർവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ, ദൈവത്തോടുള്ള സ്നേഹവും ദൈവസഭയിൽ കൂട്ടുവിശ്വാസികൾ തമ്മിലുള്ള സ്നേഹവും, വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, ഹല്ലേലൂയ, മാതാപിതാക്കളും ഹല്ലേലൂയ, കുഞ്ഞുങ്ങളും തമ്മിലുള്ള സ്നേഹവും വർദ്ധിച്ചു വന്ന് ഹല്ലേലൂയ നിത്യ ജീവന് വേണ്ടി ക്രിസ്തുവിന്റെ ഹല്ലേലൂയ കരുണയ്ക്കായി കാത്തിരുന്ന് മറ്റുള്ളവരോട് ഹല്ലേലൂയ കരുണ കാട്ടി, ഹല്ലേലൂയ, കൺഫ്യൂഷൻ ആയിരിക്കുന്ന ചിലരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് കരുണ കാട്ടി, ഹല്ലേലൂയ സ്തോത്രം. പാപത്തിന്റെ ഹല്ലേലൂയ അഗാധ ഗർത്തത്തിൽ, അല്ലെ, പാപത്തിന്റെ ചേറ്റിൽ ഹല്ലേലൂയ അണ്ടുപോയവരെ വിടുവിക്കുവാൻ, അവരോട് കണകാട്ടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ലോക്ക്ഡൌണിലായിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് നമുക്ക് ഓരോരുത്തർക്കും കരുത്ത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും അവസരം നൽകി തന്ന കർത്താവിന്റെ ദാസനോടും ആലെ കുടുംബത്തോടും സഭയോടും നന്ദി അറിയിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ